ഉത്തരവാദിത്വ ടൂറിസം വികസനത്തിന് കുതിപ്പേകാൻ കവ്വായി കാലിക്കടപ്പുറത്ത് തുടങ്ങിയ ബോട്ട് ടെർമിനൽ നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇവിടെ എത്തുന്നവർക്കുള്ള അടിസ്ഥാന സൗകര്യം ഇതുവരെയും ഒരുക്കി നൽകിയിട്ടില്ല. മലനാട് നോർത്ത് മലബാർ റിവർ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി 5.5 കോടി രൂപ ചെലവിൽ കവ്വായി കാലിക്കടപ്പുറത്ത് ബോട്ട് ടെർമിനൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. 6 മാസത്തോളമായി ബോട്ട് ടെർമിനലിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 7 പുഴകളെയും ജലാശയങ്ങളെയും ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന മലനാട് നോർത്ത് മലബാർ റിവർ ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് ബോട്ട് ടെർമിനൽ നിർമ്മിച്ചത്. മനോഹരമായ ബോട്ട് ടെർമിനലും നടപ്പാതയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ എത്തുന്നവർക്കാവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ശൗചാലയങ്ങൾ ഇല്ലാത്തത് പോരായ്മയായി നിലനിൽക്കുകയാണ്. വണക്കോ, എൻ പേര് ഇന്ദുമതി. ഞാൻ ലെക്ചറാർക്ക് സെൻറ്റ് ആൻസ് കോളേജ് ബാംഗ്ലൂരിൽ എഡ്യൂക്കേഷണൽ ഹിസ്റ്റോറിക്കൽ ട്രിപ്പ് കാക നാങ്കள് പസങ്ങളെല്ലാം കൂപ്പിന് ഇങ്ങ് വന്നിരിക്കും. കവ്വായ് ഐലൻഡ്, കവ്വായ് ഐലൻഡ് ரொம்ப அழகா இருக்கு. இயற்க சூழ்ந்த அழகான இடம் இது. எங்கள் பசங்களுக்கெல்லாம் ரொம்ப பிடிச்சிச்சு. ஆனால் ஒரே ஒரு ட்ராபேக், இங்கே வந்து ரெஸ்ட் ரூம் ஃபெசிலிட்டி இல்லை. ஸோ அதனால் ஃபேமிலியோடு வந்தால் இங்கே ஒரு ரெஸ்ட் ரூம் ஃபெசிலிட்டி கொடுத்தா இன்னும் ரொம்ப நல்லாயிருக்கும். വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പോലും കവ്വായിക്കാരിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. എന്നാൽ ഇവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സമീപത്തെ വീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഞാൻ ഡോക്ടർ സിസ്റ്റർ അനീസിയ, പ്രിൻസിപ്പൽ ഓഫ് സെയിൻറ്റ് ആൻസ് ഫസ്റ്റ് ഗ്രേഡ് കോളേജ് ഫോർ വിമൻ, ബാംഗ്ലൂർ. ഞങ്ങളിവിടെ വന്ന് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങൾ 48 സ്റ്റുഡൻസ്, 4 സ്റ്റാഫ്, വിമൻസ് കോളേജ്. ഞങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടമായി. എല്ലാം കൊണ്ടും നല്ലതാണ്. നേച്ചർ എൻജോയ് ചെയ്യാൻ, വാട്ടർ എൻജോയ് ചെയ്യാൻ, ഇവിടുത്തെ ബ്രീസ് എൻജോയ് ചെയ്യാൻ, എല്ലാം കൊണ്ടും എൻജോയ് ചെയ്തു. ഒരേ ഒരു ബുദ്ധിമുട്ട്, സ്പെഷ്യലി ഞങ്ങൾ ഗേൾസിനെ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് ഏറ്റവും അത്യാവശ്യമാണ്. അതാണ് ബേസിക് നെസസിറ്റി. അതുകൂടി ഉണ്ടെങ്കിൽ ഇത് സൂപ്പർ ആയിരിക്കും. സോ കൺഗ്രാജുലേഷൻസ് ടു ദി ഓർഗനൈസേഴ്സ്. ഇവിടെ ശൗചാലയം നിർമ്മിക്കാൻ പയ്യന്നൂർ നഗരസഭ തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ വേഗത്തിലായിട്ടില്ല. പാർക്കിങ്ങിന് സൗകര്യമില്ല എന്നതാണ് ബോട്ട് ടെർമിനലിനോട് ചേർന്നുള്ള സ്ഥലത്തിൻ്റെ മറ്റൊരു പോരായ്മ. പാർക്കിങ്ങിനുള്ള സ്ഥലത്ത് ബോട്ട് ടെർമിനലിൻ്റെ നിർമ്മാണത്തിനായി ഡ്രഡ്ജ് ചെയ്ത മണൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. 2-3 സ്ഥലങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന ഈ മണൽ നീക്കം ചെയ്യുന്നതിനുള്ള ടെൻഡർ നടപടികൾ മാസങ്ങൾക്ക് മുമ്പേ പൂർത്തീകരിച്ചുവെങ്കിലും മണൽ ശേഖരം നീക്കം ചെയ്യാതിരിക്കുന്നതാണ് വാഹന പാർക്കിങ്ങിന് വിനയാകുന്നത്. ഇതേ തുടർന്ന് ഇവിടെ എത്തുന്നവരുടെ വാഹനങ്ങൾ റോഡരികിൽ തന്നെ നിർത്തിയിടേണ്ട സ്ഥിതിയാണ് ഉള്ളത്. ഈ പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇവിടെ എത്തുന്നവരുടെ ആവശ്യം. കവ്വായി കാലിക്കടപ്പുറത്തെ ബോട്ട് ടെർമിനലും അനുബന്ധ സൗന്ദര്യ പ്രദേശങ്ങളും കവ്വായിക്കാരൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും ആസ്വദിക്കുന്നതിനായി 100 കണക്കിന് പേരാണ് ഇവിടെ എത്തുന്നത്. വൈകുന്നേരങ്ങളിൽ കുടുംബസമേതമാണ് ഒട്ടേറെ പേർ ഇവിടെ എത്തുന്നത്. പക്ഷേ ഇവർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യം, അതായത് ഒരു ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടില്ല അധികൃതർ എന്നതാണ് ഏറ്റവും വലിയ പോരായ്മ. ഇത് തന്നെയാണ് ഇവിടെ എത്തിയ 100 കണക്കായ പെൺകുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും ഉൾപ്പെടെ അവർ പരാതിയായി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിന് അടിയന്തരമായൊരു പരിഹാരമാണ് ആവശ്യം. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തോ, നെറ്റ്വർക്ക് ന്യൂസ്.